അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് അര കപ്പ് തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത എല്ലാ പച്ചക്കറികളും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇട്ട് കൊടുത്തിട്ടില്ല, അത് പിന്നീട് ഇട്ട് കൊടുക്കാൻ. ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തിട്ട് അത് അടിഞ്ഞു പോവും. ഈ പച്ചക്കറിയിലേക്ക് ഒരു പകുതി ഉള്ളിയും ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുളി കുതിർത്ത് വെക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. പച്ചക്കറികളൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്തിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് മതി വഴുതനങ്ങ വേവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ ഓരോരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്ന വരെ വറുത്തെടുക്കാം. വെണ്ടയ്ക്ക ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ. ഇനി തീ നന്നായി കുറച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു കുറച്ച് കുറുകിയ ടൈപ്പാണ് ആക്കുന്നത്. ചിലർക്ക് ലൂസായിട്ടാണ് വേണ്ടത് ഉണ്ടാകുക. അങ്ങനെയുള്ളവർ കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുത്താൽ മതി.